ഹായ് എവരിവൺ, ലേൺ എന്തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾ ഓരോ ദിവസവും ഓരോ ക്ലാസ്സിൻ്റെയും മലയാളം പാഠഭാഗങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10-ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്തിലെ അച്ഛൻ്റെ കഥാപാത്ര നിരൂപണമാണ്. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ നോക്കാം. UK കുമാരൻ്റെ ശ്രദ്ധേയമായ കഥയാണ് ഓരോ വിളിയും കാത്ത്. സ്നേഹത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്ന ചെറുകഥയാണിത്. അച്ഛനും അമ്മയുമാണ് വീടിന് ജീവൻ പകർന്നിരുന്നത്. വീടാകെ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു അവരുടെ ജീവിതം. കഥയിലെ അച്ഛൻ വീടും പുരയിടവും എല്ലാം പരിപാലിക്കുന്നതിൽ ദത്തശ്രദ്ധനായിരുന്നു. വയലിലും പറമ്പിലും കഠിനമായി അധ്വാനിച്ച് വീടിനെ സമൃദ്ധമാക്കിയത് അച്ഛനാണ്. പറമ്പിലെ ഓരോ കൃഷിയും ഓരോ ഇടവും അച്ഛന് ഹൃദിസ്ഥമാണ്. അച്ഛൻ കിടപ്പിലായപ്പോഴും കൃഷിയെക്കുറിച്ചുള്ള അനുമാനങ്ങൾ കൃത്യമായിരുന്നു. അമ്മയും അച്ഛനും തമ്മിൽ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഓരോ ആവശ്യങ്ങളും കൃത്യതയോടെ അമ്മ അനുഷ്ഠിച്ചിരുന്നു. ഭാര്യയായിരുന്നു അച്ഛന് എല്ലാം. അച്ഛൻ നല്ല സൗഹൃദം പുലർത്തിയിരുന്നു. ശേഷം അമ്മയ്ക്ക് മകനോടൊപ്പം പോകാൻ കഴിയാതെ വന്നത് അച്ഛൻ്റെ ഓർമ്മകളെ വീട്ടിൽ ഉപേക്ഷിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ടാണ്. അത്രമാത്രം ആഴത്തിലുള്ള ബന്ധമായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ ഉണ്ടായിരുന്നത്. ഒരു സാധാരണ ഗ്രാമീണൻ്റെ ആഹ്ലാദം നിറഞ്ഞ ജീവിതമായിരുന്നു അച്ഛൻ്റേത്. ജീവിതം മുഴുവൻ അച്ഛൻ്റെ വിളിക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അമ്മ. ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.